Hi friends, എല്ലാവർക്കും മെക് വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഡ്രം ബ്രേക്ക് വണ്ടി ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ബ്രേക്ക് സൗണ്ട് വരുക അതുപോലെ തന്നെ ബ്രേക്ക് കൂടുതലായി കയറി പിടിക്കുക ഈ ബ്രേക്ക് കയറി പിടിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് സൗണ്ട് വരികയും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് കൂടുതലായിട്ട് പിടിക്കുകയും നമ്മൾ പെട്ടെന്ന് തന്നെ സ്ലിപ്പായി പോകാനുള്ള ഒരു സാധ്യത ഇതിനെയാണ് നമ്മൾ എന്ത് ബ്രേക്ക് കയറി പിടിക്കുക എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സൗണ്ട് വരുന്ന ബ്രേക്ക് ഡ്രം അഴിച്ച് പ്രോപ്പറായി ക്ലീൻ ചെയ്യേണ്ടത് എന്നും ഇത് ഇതിനെ കുറയ്ക്കാനുള്ള പരിഹാര മാർഗ്ഗങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ മെക്ലോക്ക് എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അത് നമുക്ക് ഞെട്ട് അഴിച്ചെടുക്കാം അതിൽ 14 ഞെട്ടാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ബോക്സോ അല്ലെങ്കിൽ 14 റിംഗൊക്കെ ഇട്ട് നമുക്ക് ഈ ഞെട്ട് അഴിച്ചെടുക്കാം അപ്പോൾ വീൽ അഴിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അഴിച്ചെടുക്കേണ്ടത് ഈ ഞെട്ടാണ് ബ്രേക്ക് ഞെട്ട് ആദ്യം അഴിച്ചെടുത്ത് ബ്രേക്ക് ലൂസാക്കി വിടുക ഫുള്ളായിട്ട് ഈ ബ്രേക്ക് ഞെട്ട് അഴിച്ചെടുക്കുക അതിനുശേഷം ഈ റാഡ് ഈ ആമിൽ നിന്ന് ഈ റാഡ് പുറത്തെടുത്തതിന് ശേഷം നമുക്കിത് കളഞ്ഞു കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതവിടെയും വെച്ചാൽ മറന്നു കാണിക്കാൻ വേണ്ടി രണ്ടും കൂടെ കണക്ട് ചെയ്ത് വെക്കുക കണക്ട് ചെയ്ത് വെച്ചു അതിനുശേഷം അഴിക്കേണ്ടത് ഈ സ്റ്റോപ്പറാണ് അടുത്തത് അഴിച്ചെടുക്കാനുള്ളത് ഈ ബ്രേക്ക് ഡ്രമ്മിൻ്റെ സ്റ്റോപ്പറാണ് ഈ സ്റ്റോപ്പർ അഴിച്ചെടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഫുള്ളായിട്ട് നമുക്ക് വീൽ അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്റ്റോപ്പർ അഴിച്ചെടുക്കുക ഇതിൽ വരുന്നത് 12 ബോൾട്ടാണ് ചില വണ്ടിയിലൊക്കെ 13 അതുപോലെ തന്നെ പൾസറിലൊക്കെ ആണെങ്കിൽ 14 ഒക്കെ ഞെട്ടുകളും ബോൾട്ടുകളൊക്കെ കാണും അപ്പോൾ നമുക്ക് ഈ ഹീറോൻ്റെ വണ്ടികളിൽ കൂടുതലായിട്ടും കാണുന്നത് 12 അതുപോലെ തന്നെ 13 ഞെട്ടും ബോൾട്ടുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് അഴിച്ചെടുക്കുക ഫുള്ളായിട്ട് അത് അഴിച്ചെടുത്തു അതിനുശേഷം ഈ ഈ റാഡ് ഈ ഡ്രമ്മിൽ നിന്ന് വേർപെടുത്തിയെടുക്കുക എടുത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കുക ഈ ബോൾട്ട് അഴിച്ചെടുക്കുക എന്നിട്ട് ഈ ബോൾട്ടിൻ്റെ ത്രെഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ത്രെഡ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ബോൾട്ട് മാറ്റി വിടുക കാരണം സ്റ്റോപ്പർ ബോൾട്ട് വലിയ ത്രെഡ് വലിയൊരു സുഖമില്ലാത്ത ത്രെഡാണ് അപ്പോൾ എപ്പോഴും വീൽ അഴിക്കുമ്പോൾ സ്റ്റോപ്പർ ബോൾട്ട് മാറ്റി വിടുന്നത് നന്നായിരിക്കും അടുത്ത അഴിച്ചെടുക്കാനുള്ളത് ഇതിൻ്റെ മെയിൻ വീൽ ഞെട്ടാണ് അപ്പോൾ ഈ വീൽ ഞെട്ട് ഇതിൽ 19 വരുന്നത് ആ 19 ഞെട്ട് അഴിച്ചെടുക്കുക ഫുള്ളായിട്ട് അഴിച്ചെടുക്കുക ഈ വീൽ ഞെട്ട് അഴിച്ചു കഴിഞ്ഞു അതിനുശേഷം എന്ത് ചെയ്യുക വീൽ ഞെട്ട് പുറത്ത് വെച്ചതിന് ശേഷം ഈ ആക്സിൽ നമ്മുടെ വീൽ ആക്സിൽ ഉള്ളിലേക്ക് തള്ളി വിടുക നമ്മൾ ബാക്കിലേക്ക് റാഡ് ഉപയോഗിച്ചൊക്കെ തള്ളി വിട്ട് നമ്മൾ ഈ റാഡ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്തെടുക്കുക പുറത്തെടുത്താൽ വീൽ അഴിഞ്ഞു വീൽ അഴിഞ്ഞ ശേഷം വീൽ പതുക്കെ പുറത്ത് കൊണ്ടുവരിക നമ്മുടെ ബ്രേക്ക് സൗണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക് അഴിക്കുമ്പോൾ കണ്ടോ ഇതിൽ ഫുള്ളായിട്ട് നമ്മുടെ പൊടി ബ്രേക്ക് ഷൂവിൻ്റെ പൊടി ഫുള്ളായിട്ട് ഇതിൽ പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പൊടി ക്ലീൻ ചെയ്താൽ തന്നെ ഏകദേശം നമ്മുടെ ഈ പ്രോബ്ലം സോൾവ് ആകും പക്ഷേ നമ്മുടെ ഒരു 2000 കിലോമീറ്റർ കൂടുന്ന സമയത്ത് നമ്മൾ ഈ ബ്രേക്ക് ഡ്രമ്മും ക്ലീൻ ചെയ്യണം ഈ ക്ലീൻ ചെയ്ത് തന്നെ മതിയാവുള്ളൂ എല്ലാം തന്നെ ഇതുണ്ടോ ഇത് ഈ ഇതിൻ്റെ ഹബ്ബും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് ഈ ഹബ്ബ് കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്താലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും സൗണ്ട് വരും അതേപോലെ തന്നെ ബ്രേക്ക് കയറി പിടിക്കുന്ന പോലെ അതായത് നമ്മൾ പിടിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റഡനായിട്ട് ബ്രേക്ക് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഹബ്ബ് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ അലവിയിൽ മാറണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റി കൊടുത്തിട്ട് ഹബ്ബ് പോളിഷ് ചെയ്ത് സ്ലീവ് ഇറക്കി നമുക്കിത് ഈ വരനെ റെഡിയാക്കിയാലും നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും നമുക്കിനി ബ്രേക്ക് ഡ്രം ക്ലീൻ ചെയ്യാം എയർ ഗൺ ഉപയോഗിച്ച് നമുക്കിത് ക്ലീൻ ചെയ്യാം അതിന് പൊടി വരുന്നുണ്ട് ഈ പൊടി മുഴുവനായിട്ട് നമ്മൾ അടിച്ച് കളയണം അപ്പോൾ ഈ വാഷ് ചെയ്ത വണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ മഴയത്ത് നിൽക്കുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ ഈ വെള്ളം ഉറങ്ങിയാലും മഴയത്താണ് ഏറ്റവും കൂടുതൽ സൗണ്ട് വരിക കാരണം ഈ വെള്ളം ഉറങ്ങിയാലും കൂടുതലായിട്ട് സൗണ്ട് വരും അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ എയർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വേസ്റ്റ് ഇപ്പോൾ എയർ എല്ലാ വർക്ക്ഷോപ്പിലും എയർ ഉണ്ടാവണമെന്നില്ല ചില കംപ്രസർ ഇല്ലാത്ത വർക്ക്ഷോപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക നല്ല വേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ അഴിക്കണ നല്ല തുണിയിൽ അതായത് ഓയിലോ അല്ലെങ്കിൽ ഗ്രീസോ ആവാത്ത നല്ല തുണി ഉപയോഗിച്ച് നമുക്കിത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക ഇത് നന്നായിട്ട് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബ്രേക്ക് ഷൂ ഈ ബ്രേക്ക് ഷൂവിൻ്റെ ഡ്രമ്മും നല്ലപോലെ എന്ത് ചെയ്യുക ഈ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക ഇതിനൊക്കെ മുഴുവൻ പൊടിയുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ സൗണ്ട് വരുന്നത് ഇത് ഫുള്ളായിട്ട് എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നല്ല എമരി പേപ്പർ ഇതുപോലത്തെ എമരി പേപ്പറോ അല്ലെങ്കിൽ
ഇതിൻ്റെ ഈ വലിയ അമരി ഉപയോഗിക്കണമെന്നില്ല, കുറച്ചും കൂടെ നൈസ് അമരി ഉപയോഗിച്ച് നമുക്കിത് ഡ്രം ഫുള്ളായിട്ട് എന്ത് ചെയ്യാം, ഉരച്ചു വിടുക. അതായത് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ഇവിടെ നമ്മൾ ആ ബ്രേക്ക് പിടിച്ച് പിടിച്ച് ഇവിടെ എന്തെങ്കിലും മിനുസുമായിട്ടുണ്ട്, ആ മിനുസിൽ നിന്ന് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ഡ്രം മുഴുവനായിട്ട് ഉരച്ചു വിടുക. ഈ ഉരച്ചു വിട്ടതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, ഡ്രമ്മ് ക്ലീൻ ചെയ്യുക. അടുത്തത് എന്ത് ചെയ്യുക, ഈ ബ്രേക്ക് ഷൂ ഇതുപോലെ ഫുള്ളായി ക്ലീൻ ചെയ്യുക. നമ്മൾ എമലി പേപ്പർ ഉപയോഗിച്ച് ബ്രേക്ക് ഷൂ നല്ലപോലെ രണ്ട് സൈഡും ക്ലീൻ ചെയ്തെടുക്കുക. ഇതിലുള്ള ആ ഈ കറുപ്പ് കാണുന്ന ഈ മിനുസം കാണുന്ന ഭാഗം മുഴുവനായിട്ട് നമുക്ക് ഉരച്ച് കളയുക. നമുക്ക് ചിലവർ എന്ത് ചെയ്യും, നിലത്തൊക്കെ വെച്ച് ഉരയ്ക്കും, അങ്ങനെയൊന്നും ഉരയ്ക്കണ്ട. കാരണം ബ്രേക്ക് ഷൂവിൽ കല്ലോ മണ്ണൊക്കെ കയറിയാൽ അത് നമ്മുടെ ഹബിനെ അത് ബാധിക്കും. ഹബ്ബിൽ സ്ക്രാച്ച് വരാനും അതുപോലെ തന്നെ ഹബ്ബിൽ വലിയ രീതിയിൽ കുഴി വീഴാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങളുടെ സൗണ്ട് ഒരിക്കലും നിൽക്കില്ല. അപ്പോൾ ചെറിയ എമലി പേപ്പർ ഉപയോഗിച്ച് നല്ലപോലെ അത് രണ്ട് സൈഡും ബ്രേക്ക് ഷൂവിന് രണ്ട് സൈഡും ഉരച്ച് കൊടുക്കുക. ബ്രേക്ക് ഷൂവും ബ്രേക്ക് ഡ്രമ്മും ക്ലീൻ ചെയ്തു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ഈ വരുന്ന സൗണ്ട് ഇപ്പോൾ ബാക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടിനെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് പരിഹരിക്കാൻ സാധിക്കും. ഇനി നമ്മൾ അഴിച്ച പോലെ തന്നെ വണ്ടിയിലേക്ക് വീൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ബ്രേക്ക് ക്ലീൻ ചെയ്ത് നമ്മുടെ സൗണ്ടിനെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ഡ്രമ്മ് സ്ക്രാച്ച് വീണിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇങ്ങനെ ചാല് വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യും, ബ്രേക്ക് ഷൂ ഒരുപാട് ഓടില്ല. കാരണം ബ്രേക്ക് ഷൂ പെട്ടെന്ന് പെട്ടെന്ന് തേഞ്ഞു പോകും. അതുപോലെ തന്നെ ബ്രേക്ക് ഷൂവിൻ്റെ ആ ചാലുള്ള ഭാഗം മാത്രം തേയാതെ ബാക്കി രണ്ട് ഭാഗവും തേഞ്ഞ് നമ്മുടെ എന്ത് ചെയ്യും, ആ ബ്രേക്ക് ഷൂ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. നമ്മളത് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ലൈത്തിൽ കൊടുത്ത് ഹബ്ബ് പോളിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ലീവ് ഇറക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ആ ഹബ്ബ് റീപ്ലേസ് ചെയ്യുകയോ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്പ്രോക്ക് വീലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഹബ്ബ് മാത്രം സെപ്പറേറ്റ് വാങ്ങി സെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അലോ വീലാണെങ്കിൽ നമുക്കങ്ങനെ സാധിക്കില്ല, അത് മൊത്തം സെറ്റ് ഫുള്ളായിട്ട് തന്നെ വാങ്ങേണ്ടി വരും. അതിന് ഇങ്ങനെ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ ബ്രേക്ക് ഷൂ ക്വാളിറ്റി ഇല്ലാത്ത ബ്രേക്ക് ഷൂ, അതായത് ഇപ്പോൾ നമ്മുടെ കമ്പനി ബ്രേക്ക് ഷൂ, ഇപ്പോൾ ഹീറോയ്ക്ക് തന്നെ ഇപ്പോൾ ഗ്ലാമറിൻ്റെ ബ്രേക്ക് ഡ്രമ്മിന് തന്നെ രണ്ട് ടൈപ്പ് ബ്രേക്ക് ഷൂ വരുന്നുണ്ട്. ഒന്ന് 140 രൂപേൻ്റെ ഒരു ചെറിയ ക്വാളിറ്റി കുറഞ്ഞൊരു ബ്രേക്ക് ഷൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ 220-230 രൂപേൻ്റെ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ബ്രേക്ക് ഷൂ വരുന്നുണ്ട്. ഈ കുറഞ്ഞ വിലയുടെ ബ്രേക്ക് ഷൂ ഇടുന്നത് കൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ഹബ്ബ്, അതായത് ബ്രേക്ക് ഷൂ പെട്ടെന്ന് തേയില്ലെങ്കിൽ കൂടെ നമ്മുടെ ഹബ്ബ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. എന്നാൽ വില കൂടിയ ആ ബ്രേക്ക് ഷൂ ഇടുന്ന സമയത്ത് അതിൻ്റെ ആസ്പെറ്റോസ്, ബ്രേക്ക് ഷൂവിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ആസ്പെറ്റോസ് ആണ്. അപ്പോൾ ആ ആസ്പെറ്റോസ് വില കൂടിയതിൻ്റെ പെട്ടെന്ന് തേഞ്ഞു പോവുകയും ബ്രേക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് സൗണ്ട് വരാതിരിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ക്വാളിറ്റി കുറഞ്ഞതാകുമ്പോൾ പെട്ടെന്ന് സൗണ്ട് വരും, അതുപോലെ തന്നെ നമ്മുടെ ഹബ്ബും പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക് എപ്പോൾ സൗണ്ട് വരുന്നോ അപ്പോൾ തന്നെ ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പൊടി കയറിയാലും, ഇതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് കയറി പിടിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി സ്ലിപ്പായി നമ്മൾ വീണ് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.